ശ്രീ വിജോയ് സി ബി ഐ അന്വേഷണത്തിന് ധൈര്യമുണ്ടോ എന്നാണ് അടിയന്തര പ്രമേയം കഴിഞ്ഞതിന് ശേഷവും പ്രതിപക്ഷം വെല്ലുവിളിച്ചൊരു ചോദ്യം. മാത്രമല്ല, ഈ സ്വർണ്ണക്കടത്ത് കേസ് ആദ്യം ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തെഴുതുകയാണ് ചെയ്തത്, എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും സംയോജിത അന്വേഷണം, അങ്ങനെയാണ് മൂന്ന് ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞത്. ഇതാ ഇപ്പോൾ ആരോപണം അതേപടി നിൽക്കുമ്പോൾ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അന്വേഷണം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഈ പരാതി കൊടുത്ത അല്ലെങ്കിൽ ആക്ഷേപം പറഞ്ഞ ആൾക്കെതിരെ ഗൂഢാലോചനയ്ക്ക് കേസ് എടുത്തിരിക്കുകയാണ്. താങ്കൾ ശ്രീ സണ്ണി ജോസഫ് എം എൽ എയോട് ചോദിച്ച ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സ്വപ്ന വന്നു. ഇതിൽ എന്താണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം? ആദ്യത്തെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കസ്റ്റംസിനോടും ഇഡിയോടും എൻ ഐ എയോടും പിന്നെ ഒക്കെ കൊടുത്ത മൊഴി അല്ലാതെ പുതുതായി എന്തെങ്കിലും ഈ വിഷയത്തിലേക്ക് ഉന്നയിക്കപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. കാരണമെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്താണ്. സ്വർണ്ണക്കടത്ത് ഒരു സംസ്ഥാന പിന്നെ ഏജൻസി അന്വേഷിച്ചാൽ പോരാ. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് 2020 പിന്നെ ജൂൺ മാസം 30 ആരംഭിച്ചതാണ്. അവരിതെല്ലാം അന്വേഷിച്ചു. അവരന്വേഷിച്ചതിന് ശേഷം പെട്ടിയുമായിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് തിരിച്ച് പോയതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒരാരോപണം വന്നിരിക്കുന്നു. ഞാനൊരു മലയാള പത്രം തന്നെ പിന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഞാനിവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ആ പത്രം ചോദിച്ചത്. കാരണം ഈ പറയുന്ന ചെമ്പിൻ്റെ കാര്യം തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം അല്ല, അത് പ്രോപ്പറായി അന്വേഷിക്കപ്പെടുന്നില്ല എന്ന് ഈ കാര്യത്തിൽ സ്വപ്ന സുരേഷിന്റെ ബോധ്യമായിരിക്കാം. അവരെ കൊണ്ട് വീണ്ടും അവർ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നല്ലോ ചെയ്തത്, മറിച്ച് മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി കൊടുക്കുകയാണ് ചെയ്തത്. 164 സ്റ്റേറ്റ്മെന്റ് ആണ്, അത് കോടതി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിക്ക് കൈമാറുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രക്രിയക്കാണ് അവർ മുതിർന്നത്, അതല്ലാതെ എവിടെയെങ്കിലും പോയിരുന്ന ആരോപണം അങ്ങനെയല്ല. ഇത് സ്വപ്നയെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന ഇന്ന് സംഘപരിവാറിൻ്റെ കൈകളിലാണ്. ഈ ഇപ്പോൾ രണ്ടാമത് വന്ന സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ പരിശോധിക്കപ്പെടേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. രണ്ടാമത് വന്ന സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്നിറങ്ങി വന്നു. അതിനുശേഷം HRDS എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഇവർക്ക് ഒരു ജോലി ലഭിക്കുന്നു. അവിടെ വാഹന സൗകര്യം കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു, മറ്റ് സംവിധാനങ്ങളെല്ലാം കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി നേരത്തെ ഉണ്ടായിരുന്ന ഒരു പുകമറ, അതിൽ BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചില അജണ്ടകൾ നടപ്പിലാക്കാനുണ്ട്. കാരണം എന്താ? ആ അജണ്ടകളെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ അവർക്ക് കണ്ണിലെ കരടായിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണ്. അതിൻ്റെ തലവനായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. അപ്പോൾ ഇവരെ ഏതെങ്കിലും രൂപത്തിൽ ഒന്ന് പിന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ ഈ എത്ര ആളുകളാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ സ്വപ്നയോടൊപ്പമുള്ള ഷാജ് കിരണിൻ്റെ കാര്യം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ HRDS ബിജു കൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടർ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം PC ജോർജും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചോദിച്ചല്ലോ, എന്താണ് കലാപം നടക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ വിഷയത്തിൽ എന്ത് കലാപമാണ്? ഈ വിഷയത്തിലാണ് കലാപം. PC ജോർജിൻ്റെ പ്രസംഗം എന്തടിസ്ഥാനത്തിലാണ്? PC ജോർജ് ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി PC ജോർജുമായി ബന്ധപ്പെട്ട് HRDS വാർഷികാഘോഷത്തിൽ പോയി പ്രസംഗിച്ചത് എന്തായിരുന്നു? ഞാൻ പറയുന്നത് എന്തായിരുന്നു പോയി പ്രസംഗിച്ചത്? അപ്പോൾ ഒരു കലാപത്തിനുള്ള ആസൂത്രിതമായിട്ടുള്ള രീതി ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കേണ്ടത്. രണ്ടും രണ്ട് കാര്യമല്ലേ, ഞാൻ വരാം.